ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനിലാസ് ഹോമേ റെസിപ്പീസ്. ഞാൻ അനില. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബനാന ഹലുവയാണ്. നമുക്ക് ഏതു തരം പഴം വെച്ച് വേണമെങ്കിലും ഈ ബനാന ഹലുവ ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് ചേരുവകൾ മാത്രം മതി ഇതിന്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. ബനാന ഹലുവ ഉണ്ടാക്കാനായിട്ട് ആദ്യം അത് സെറ്റാക്കാനുള്ള പാത്രം റെഡിയാക്കി വെക്കണം. അതിനായി നമുക്കിഷ്ടമുള്ളൊരു പാത്രത്തിലോട്ട് കുറച്ച് നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 15 പഴമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും ഈ ഹലുവ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. ഇനി ഈ പഴം മുഴുവൻ നമുക്ക് നന്നായി അരച്ചെടുക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഈ പഴം മുഴുവൻ നമുക്ക് അരിഞ്ഞിടാം. അങ്ങനെ പഴം മുഴുവൻ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി അരച്ചെടുക്കാം. പഴം നന്നായി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയൊരു പാനിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടായി കഴിയുമ്പോൾ 1/4 കപ്പ് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. പീനട്ടോ കാഷ്യൂനട്ടോ ആൽമണ്ടോ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ പീനട്ട്സാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി പാനിനകത്തോട്ട് തന്നെ നേരത്തെ നമ്മൾ അരച്ചു വെച്ച പഴം ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. കുറേ സമയം എടുക്കും ഇതൊന്ന് നന്നായി വെള്ളമെല്ലാം വറ്റി കുറുകി വരാനായിട്ട്. ആദ്യം നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പക്ഷേ അത് തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടിയിലെല്ലാം പിടിക്കും. വെള്ളമെല്ലാം വറ്റി ചെറുതായിട്ട് കളറ് മാറി കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഴത്തിൻ്റെ മധുരം അനുസരിച്ച് പഞ്ചസാര നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പഞ്ചസാര ഇട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഈ ബാറ്റർ ലൂസായ പോലെ തോന്നും. പക്ഷേ കുഴപ്പമില്ല, അത് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അത് തിക്കായിക്കൊള്ളും. ഇളക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് 2 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നല്ലതായിട്ട് കുറുകി ഇങ്ങനെ ബബിൾസൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കുക. ഏലക്കായും പഞ്ചസാരയും കൂടി ഒന്നിച്ച് പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കായ പൊടിയാണിത്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ ഒരു പരുവാകുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായി കുറുകി അടിയിൽ നിന്നൊക്കെ വിട്ട് ഈ ഒരു പരുവാകുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി സെറ്റാകാനായിട്ട് നേരത്തെ നമ്മൾ നെയ്യ് പുരട്ടി വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് ഇത് മാറ്റാം. ഇനി ഈ പാത്രത്തിൽ നന്നായി മുറിക്കാൻ പാകത്തിന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് തണുക്കുന്നതിന് വേണ്ടി മാറ്റി വെക്കാം. ഇപ്പം ഹൽവ നന്നായി തണുത്ത് സെറ്റായിട്ടുണ്ട്. നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഇനി ഈ ഹലുവ മുറിച്ച് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹലുവയാണിത്. കുറച്ച് ചേരുവകൾ മാത്രം മതി ഇതുണ്ടാക്കാനായിട്ട്. എത്ര പഴുത്തുപോയ പഴമാണേലും ഈ ഹലുവ ഉണ്ടാക്കാൻ നമുക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബനാന ഹലുവയുടെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ. ഈ റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി.